കറിക്കരക്കും കറിയാ ചേട്ടൻ നീട്ടിത്തുപ്പും നാണിത്താക്കി നെയ്ച്ചോർ വെക്കും നസിയിടുമ അച്ചുത്തുത്തൻ തത്തക്കുഞ്ഞ്. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. എടാ ഹൃതികൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തറാം, 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവളെനിക്ക് മെസ്സേജ് അയക്കുന്നത്. എടാ അവളെ നേരിട്ട് കാണണമെന്ന്, നീ കൂടെ വരും എന്റെ. ഞാൻ വരാം. ബാംഗ്ലൂർ എനിക്ക് ഇൻഫോടെക്കിൽ ഒരു ജോബ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിനക്കറിയാലോ എനിക്കിവിടെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എന്തോ പോകുന്നതിന് മുമ്പേ നിന്നെ കണ്ടിത് പറയണമെന്ന് തോന്നി. അല്ല അപ്പൊ പിന്നെ എന്നാ നീ നാട്ടിലേക്ക് തിരിച്ചു വരാ? അതും കൂടി പറയാനാ വന്നേ. ഇവിടുത്തെ വീട് വെക്കേറ്റ് ചെയ്ത് അമ്മേനെ ഞാൻ കൊണ്ടുപോവാ. തൽക്കാലം അവിടെ കസിൻ്റെ വീടുണ്ട്, അവിടെ താമസിക്കും. ആ അതിനുശേഷം അവിടെ പതിയ ഒരു വീട് നോക്കണം. എന്തായാലും ഇനി ഇങ്ങോട്ട് ഞാൻ ഉണ്ടാവില്ല. പിന്നെ അബി, നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലെങ്കിലും നിനക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ കണ്ടില്ല എന്ന് വെച്ചതും റെസ്പോണ്ട് ചെയ്യാത്തതും നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, അതിനിടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായി ജോബ് റെഡി ആയത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശരിയാടോ, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഓപ്പോസിറ്റിലെ ആളെ ഫീലിങ്സ് നോക്കാറില്ലല്ലോ. നീ പറഞ്ഞു തന്നെ ശരി, പാതി വെച്ച് മുറിഞ്ഞോണേക്കാൾ നല്ലത് പ്രണയിക്കാതിരിക്കുന്ന. എന്തായാലും നീ എൻ്റെ കരിയർ സെറ്റാക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. എടാ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്, പക്ഷെ വിഷമമുണ്ട്. ഒരുപക്ഷെ നീ തന്നോട് പറയാതെ ജസ്റ്റ് ചിരിച്ചിട്ട് പോയിരുന്നെങ്കിണ്ടല്ലോ. ഞാൻ നിന്നാലോചിച്ച് എൻ്റെ ലൈഫ് മൊത്തം സ്പോയിൽ ചെയ്തേനെ. ഏതായാലും പാതി മുറിഞ്ഞ് ഓർമ്മയായിട്ട് നിൽക്കുന്നത് നല്ലത്. ഞാനൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പഴയ കൂട്ടുകാരിയായിട്ട് നീ എൻ്റെ മനസ്സിൽ നിൽക്കട്ടെ ഫോറെവർ. അപ്പം ഞാൻ ഇന്ന് രാത്രി പോവും, 8 മണിക്ക് ട്രെയിൻ. പ്രതിക, നമ്മളിനി കാണുമോ? ഭൂമി ഉണ്ടാവില്ലേ മാഷെ, എവിടെയെങ്കിലും വെച്ച് കറങ്ങി തിരിഞ്ഞ് കാണുമായിരിക്കും. പോട്ടെ. എന്തേടാ എടാ അവളീ നാട്ടിൽ നിന്ന് പോവാന്ന്, അത് പറയാനാ ഒന്നേ. ചേച്ചല്ലേ. എന്ത് ചെയ്യപ്പെടാ, അതിനെപ്പോഴെങ്കിലും അവൾ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെറുതെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടി. ഒരു കണക്കിന് അവൾ ഇതാ ശരി, പൂർത്തീകരിക്കാൻ പറ്റുന്ന ഉറപ്പില്ലെങ്കിൽ തുടങ്ങാതിരിക്കുന്ന നല്ലത്. അങ്ങനെ അല്ലെങ്കിലല്ലേ നീ പറഞ്ഞത് എപ്പോ ഉള്ളു? ഈ പോള സൈഡായോ? എടാ അതിനിപ്പോ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അവളെന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പഴയ ഹൃദികരിക്കും. പിന്നെ അതന്നെയല്ലേ ഈ വൺ സൈഡ് ലെവലിൻ്റെ പ്രത്യേകത. നമുക്ക് അപ്പോൾ വേണമെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കാം, ആലോചിക്കാം. അതിന് നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. പിന്നെ വണ്ടവർ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ്. ആ
തുന്നും ബാലൻ ചേട്ടൻ ഇംഗ്ലീഷിൽ സൂപ്പറാ. Yeah, needle is needed. Only one button needs to be fixed. Roger that. Huh? You too. Reason English.